എന്നോടൊന്നും പറയാനില്ല. ഞാനൊരു മാസം മുമ്പ് തന്നെ മരണത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുക. ഇന്ന് ഞാൻ മരിച്ചു. ഇപ്പോ ഞാൻ പോണത് എയർപോർട്ടിലേക്കല്ല, പള്ളിക്കാട്ടിലേക്ക. പോവല്ല, എന്നെ കൊണ്ടുപോവുക. പുറത്തു നിൽക്കുന്ന കാറ് എനിക്കിപ്പോ മയ്യത്ത് കട്ടില. എല്ലാത്തിനും കാരണക്കാരി ഞാനാ. ജീവിതത്തിലെ സുഖവും സന്തോഷവും ഒക്കെ പോയി. എനിക്കൊരു അപേക്ഷയുള്ളൂ, എന്നെ വെറുക്കരുത്, എന്നെ ശപിക്കരുത്. നല്ലത് മാത്രമേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. ഞാൻ കാത്തിരിക്കും ഇക്ക തിരിച്ചു വരുന്ന ദിവസത്തിന് വേണ്ടി. എനിക്ക് ഇക്കയുടെ കൂടെ ജീവിച്ച് കോതി തീർന്നിട്ടില്ല. അതിനിടയ്ക്ക് ഞാൻ മരിച്ചുപോയ എനിക്ക് വേണ്ടി ഇക്ക എപ്പോഴും പ്രാർത്ഥിക്കണം. ഇക്കാനെ നിർബന്ധിച്ച് ഗൾഫിലേക്ക് അയക്കുന്നതിൽ ഒരു പങ്കുമില്ലാത്തവളാണ് ഈ റാബി എന്ന് അന്ന് ഇക്കാക്ക് മനസ്സിലാവും. നിന്നോട് ഞാൻ അകന്നു നിന്നത് ദാ, എനിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവാൻ തടസ്സമില്ലാതിരിക്കാൻ. ഇനിയും ഞാനിവിടെ നിന്ന് ഒരു പക്ഷേ എന്റെ യാത്ര തന്നെ മുടങ്ങിപ്പോകും. എനിക്ക് വേണ്ടി നീയും എപ്പോഴും പ്രാർത്ഥിക്കണം. വരട്ടെ. ഹലോ. ഹലോ, ഇത് നിസാറ, കുവൈത്ത് നിന്ന്. ആ, എപ്പോഴാ അവിടെ എത്തിയേ? വിളി കാണാത്തോണ്ട് എല്ലാരും വിഷമിച്ചിരിക്കായിരുന്നു. യാത്ര സുഖായിരുന്നു ഇക്ക? എല്ലാരും കൂടി ഇന്നങ്ങൾ കയറ്റിവിട്ടപ്പോ സന്തോഷായില്ലേ ഇക്ക? അങ്ങനെ പറയരുത്, ഇക്കെല്ലാം അറിയാവുന്നതല്ലേ. ഞാൻ ഇവിടെ ഞാൻ ഒറ്റപ്പെട്ടു പോയി, എനിക്കാരുമില്ലാതായി. നിങ്ങളൊക്കെ എത്ര ദൂരത്താ, എനിക്കിവിടെ നിൽക്കാൻ കഴിയണില്ല. ഞാൻ പിന്നെ വിളിക്കാം. കുറച്ച് ദിവസം മനസ്സിനെ പിടിച്ചാ കിട്ടില്ല. ആദ്യം ഇവിടെ വന്നിറങ്ങുമ്പോ എല്ലാവർക്കും അങ്ങനെയാണ്. ജോലി മറ്റുമായി തിരക്ക് കൂടുമ്പോ എല്ലാം മാറി വരും. വിഷമിക്കണ്ട. മോള് കരയണ്ട, ഓൻ ഏതായാലും അവിടെ എത്തിയില്ലേ. കാരണം കൊണ്ടൊക്കെ പോയത് അല്ല മോളെ. എന്താ സംഭവിച്ചത് നമുക്ക് അറിയാവുന്നല്ലേ. ഇനി അതൊന്നും ആലോചിച്ച് വിഷമിക്കണ്ട. ഞങ്ങൾക്കൊക്കെ വിഷമല്ലാത്തോണ്ടാ. എന്റെ ആങ്ങളമാര് ചെയ്തതൊക്കെ നമ്മളെ കുണത്തിനാണ് മോളെ. ഈ അങ്ങനെ സമാധാനിക്ക്, വാ എന്തെങ്കിലും ഒന്നും കഴിക്കാൻ നോക്ക്. ഒക്കെ ശരിയാവും മോളെ, കരയരുത്.